ഇത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ നിയമസഭയിൽ ഇല്ലാത്തതുകൊണ്ട് നിയമസഭയിൽ ഇല്ലാത്തവർക്ക് അത്രയും പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടണം പക്ഷെ അത് ഞാനകത്തുണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് സംഭവിച്ച കാര്യം ഞാനൊന്ന് പറയുമ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിന് രാവിലെയാണ് നോട്ടീസ് നൽകുക നോട്ടീസ് നൽകി കഴിഞ്ഞാൽ സ്പീക്കറ് ഒരുപക്ഷെ കൺസേൺഡ് മിനിസ്റ്ററോട് അല്ലെങ്കിൽ അതിൻ്റെ കൺസേണ്ടായിട്ട് ആരാണോ മറുപടി പറഞ്ഞിട്ട് അവരോട് ഗവൺമെൻറ്റിനോട് ഒഫീഷ്യലി അത് പാസ് ഓൺ ചെയ്യും ഇന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഗവൺമെൻറ് റെസ്പോൺസ് ഗവൺമെൻറ് റെഡിയാക്കി വയ്ക്കും സ്പീക്കർ എന്താണ് പറയുന്നത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് സാധാരണഗതിയിൽ നമുക്ക് മണിക്ക് നോട്ടീസ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് വേള കഴിഞ്ഞ ഉടനെ അപ്പോൾ അതായത് അവിടെ ഇരിക്കുന്ന ബാക്കി അംഗങ്ങൾക്ക് ആർക്കും അടിയന്തര പ്രമേയത്തിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നോർമൽ കേസിൽ അറിഞ്ഞുകൊള്ളുന്നില്ല ചോദ്യോത്തരവേള കഴിഞ്ഞ് ഓർഡർ ഓർഡർ എന്ന് പറയുന്ന സമയം മുതൽ അത് കഴിഞ്ഞിട്ടാണ് റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞിട്ടാണ് നോട്ടീസ് വായിക്കുന്നത് അതിന് മുമ്പേ ഭരണകക്ഷി അംഗങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒബ്സ്ട്രക്ഷൻ അന്നേരം സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് നിയമസഭയിൽ വായിക്കുന്നതിന് മുമ്പ് മാത്രമല്ല സ്പീക്കറുടെ സ്പീക്കർ വായിക്കുന്നതിനിടയ്ക്ക് സ്പീക്കർ പലവട്ടം പ്ലീസ് 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 എന്ന് പറയുന്നത് കേട്ടില്ല കാരണം അത് ഭരണപക്ഷ സൈഡിൽ നിന്നുള്ള ബഹളവും ഒച്ചയും കാരണമാണ് അപ്പോൾ ഏതു വിധേനയും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനമെടുത്താണ് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടാണ് ഭരണകക്ഷി അംഗങ്ങൾ ഇന്ന് നിയമസഭയിലേക്ക് വന്നത് അത് വളരെ ആയിരുന്നു ഞാൻ പോലും അത്ഭുതപ്പെട്ടു കാരണം റൂൾ ഫിഫ്റ്റി ഇത് പറഞ്ഞത് ഇപ്പം ഇവർ എനിക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവതരിപ്പിച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇത് അവതരിപ്പിക്കാനേ അനുവദിക്കില്ല എന്ന തീരുമാനമെടുത്തതുപോലെ നോട്ടീസ് വായിച്ച് തീരുന്നതിന് മുമ്പ് ഭരണകക്ഷി അംഗങ്ങളെല്ലാവരും വെല്ലിൽ എത്തിക്കഴിഞ്ഞു അവർ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ത് സാഹചര്യത്തിലും ഇത് അനുവദിക്കാൻ പാടില്ല സാധാരണ ഇതിലിപ്പോൾ ഇപ്പോൾ സ്പീക്കർ അനുമതി നിഷേധിച്ചു നോർമലി നോർമലി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ഒബ്ജക്ഷൻ പറയാൻ പ്രതിപക്ഷ നേതാവിന് ഏത് സമയത്ത് എഴുന്നേറ്റാലും മൈക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു നിയമസഭയിലെ ഒരു മര്യാദയായിട്ടാണ് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ സി എം എഴുന്നേറ്റാൽ ഞങ്ങൾ ആര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇരിക്കും നമ്മൾ നാച്ചുറലി അദ്ദേഹത്തിന് വഴങ്ങുക അതൊരു അതൊരു ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതൊരു മര്യാദയുടെ ഭാഗമായിട്ടാണ് ജനാധിപത്യ മര്യാദയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിന് ഏത് സമയത്തും ഒരു കാര്യം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റാൽ പുള്ളിക്കൊരു ഓഡിയൻസ് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഇത് ഈ തവണ പ്രതിപക്ഷ നേതാവ് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ എഴുന്നേറ്റിട്ട് പോലും പ്രതിപക്ഷ നേതാവിന് പോലും മൈക്ക് കൊടുക്കരുത് കൊടുക്കാൻ പാടില്ല ഈ വിഷയത്തെ ഉന്നയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു കർശനമായ തീരുമാനമോ നിർദ്ദേശമോ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ പേരിൽ ഇന്ന് നടപടികൾ അലങ്കോലമാക്കിയത് ഭരണപക്ഷമാണ് നമ്മളത് സംബന്ധിച്ചിപ്പോൾ ഈ വിഷയം ഇത്ര ഗൗരവമുള്ളൊരു വിഷയം ഇത്ര ഗൗരവമുള്ളൊരു വിഷയം ഉണ്ടായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ മാറ്ററിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല ആ പശ്ചാത്തലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം വിഷയം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് എന്നും പറഞ്ഞ് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഇങ്ങനെ കാണിച്ചു ശുദ്ധമാണെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്ത ആളുകൾക്ക് കൂടുതൽ ബോധ്യം വരില്ലേ അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് പോയി തുടങ്ങിയ കമ്പനിയാണ് എല്ലാം സുതാര്യമാണ് എല്ലാം ക്ലാരിറ്റി ഉള്ളതാണെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റിൻ്റെയും അവകാശവാദ അതാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണെന്ന് പറഞ്ഞു അവർക്ക് പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനുമുള്ള ഏറ്റവും വലിയ അവസരമുള്ള അസംബ്ലി അവർക്ക് ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ അടിയന്തരപ്രമേ ചർച്ച അനുവദിച്ചാലും അല്ലെങ്കിൽ ഈവൻ ചർച്ചയുടെ നോട്ടീസ് അവിടെ അല്ലെങ്കിൽ അവതാരകന് അവതരിപ്പിക്കാൻ അവസരം കൊടുത്താലും മറുപടി പറയാനുള്ള അവസരം അവർക്കുണ്ട് എങ്ങനെ അവർക്ക് ചെയ്യാം പക്ഷേ ഇതിൽ നിന്നും ഒളിച്ചോടുകയും ഇതെന്ത് വില കൊടുത്തും ഇത് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാട് ആണ് ഇന്ന് സി പി എം അല്ലെങ്കിൽ ഭരണപക്ഷം ഇന്ന് നിയമസഭയിൽ സ്വീകരിച്ചത് അങ്ങേറ്റം നിർഭാഗ്യകരമായപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ചർച്ചകളെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ നിയമസഭയിൽ പോലും ചർച്ചകൾ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ സെയിം ആറ്റിറ്റ്യൂഡാണ് ഈ കാര്യത്തിൽ പിണറായി വിജയനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഴിമതിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ആരും ഇത് ഉന്നയിക്കാൻ പാടില്ല ആരും പറയാൻ പാടില്ല പൊതുജന സമൂഹത്തിൽ ചർച്ചയാവാൻ പാടില്ല അദ്ദേഹം അസ്വസ്ഥനാവുന്നു ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണപക്ഷ അംഗങ്ങൾ എല്ലാവരും വയലൻ്റാവുന്നു ഈ നിലയിലാണ് ഇന്ന് ഭരണപക്ഷം ഈ വിഷയത്തോട് പ്രതികരിച്ചത് ജനാധിപത്യത്തിൻ്റെ ഒരു അവകാശ അവകാശധ്വംസനം പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശത്തിൻ്റെ ധ്വംസനമായിട്ടാണ് അതിനെ കണ്ടത് പിന്നെ സഭയിൽ തുടരുന്നതിൽ യാതൊരു പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അനുവാദം കൊടുക്കാതെ ഏകപക്ഷീയമായി സഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് സഭ ബഹിഷ്കരിക്കാനിടയായത് ഇത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം വന്നിട്ട് അതിനെ ഒരു ചർച്ച സി പി എം എന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതു മുന്നണി അല്ലെങ്കിൽ ഇടത് സർക്കാർ ഭയപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഒളിക്കാനും മറയ്ക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പൊതുസമൂഹം ഇപ്പോൾ അവിടെ ഇരിക്കുന്ന നൂറ്റി നാൽപ്പത് പേരറിയാന്നുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ഇതറിയരുത് എന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും ആഗ്രഹിക്കും അതിൻ്റെ പേരിലാണ് ഇന്നത്തെ എൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തരാതെ അവതരണാനുമതി തരാതെ ജനാധിപത്യ വിരുദ്ധമായി അനുമതി നിഷേധിക്കുകയും അതിനുശേഷം അതിനോടുള്ള സ്വാ സ്വാഭാവിക പ്രതികരണം പോലും പ്രതിപക്ഷമെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് നടത്തിക്കാൻ സമ്മതിക്കാതെ സഭ ഇന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കി